നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തൻ്റെ ഉള്ളിലെ മുഖ്യമന്ത്രി മോഹം സാർത്ഥകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണ തെറ്റായ ഒരു പരാമർശം, അതിൻ്റെ പേരിൽ വിവാദങ്ങൾ കൊടുമ്പിരിക്കുള്ളപ്പോൾ ചെന്നിത്തല സ്വയം തിരുത്താൻ തയ്യാറാകണം എന്നുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വച്ചു. അതുമാത്രവുമല്ല, ചെന്നിത്തല ഏറ്റവും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് ഇനിയുള്ളത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ചെന്നിത്തലയ്ക്കത് തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. താൻ കടന്നുപോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ചെന്നിത്തലയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ഇടതുപക്ഷ സർക്കാരിനെ പുറത്താക്കി തൻ്റെ നേതൃത്വത്തിൽ ഒരു യു ഡി എഫ് സർക്കാർ വരിക എന്നുള്ളത് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ അതിശക്തമായ നേതൃതർക്കത്തിൻ്റെ ഭാഗമായി താൻ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് കൂടി രമേശ് ചെന്നിത്തല ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വിവാദ പരാമർശം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു വലിയ ആയുധമായി മാറാനിടയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടിയത്. ചെന്നിത്തലയ്ക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാനും രമേശ് ചെന്നിത്തല മനസ്സുകാട്ടി അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടിൽ കൂടി. ചെന്നിത്തല ആ കുറിപ്പിൽ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്. ഇതുവരെയുള്ള രമേശ് ചെന്നിത്തലയുടെ പൊതുപ്രവർത്തന കാലത്തെവിടെയും ഒരു സ്ത്രീക്കെതിരായോ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായോ അപവാദകരമായ പരാമർശം നടത്തിയതായി നമ്മൾ കണ്ടിട്ടേയില്ല, കേട്ടിട്ടേയില്ല. അതുതന്നെയാണ് ചെന്നിത്തലയുടെ ഒരു വലിയ മഹത്വവും. അവിടെ ആറന്മുളയിലെ ആംബുലൻസ് ബലാത്സംഗ കേസും പാങ്ങോട്ടെ കോവിഡ് നെഗറ്റീവായ മധ്യവയസ്ക ബലാത്സംഗം ചെയ്യപ്പെട്ട കേസുമൊക്കെ ചർച്ചയാകുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം, ചോദ്യം വേണ്ടത് തന്നെയാണ്, പക്ഷെ ചോദ്യത്തിൻ്റെ രീതി വേണ്ടാത്തതായിരുന്നു. അക്കാര്യം തുറന്നു പറയാൻ ഒരു മടിയുമില്ല. ആ ഒരു രീതിയിലാണോ ചോദ്യം ചോദിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പ്രസക്തമായ വാദമുയരുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നതിന് ഒരു രീതിയുണ്ട്. നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം പല രീതിയിൽ ചോദിക്കാമല്ലോ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം. സാധാരണ കളിക്കൂട്ടുകാരോട് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യം അങ്ങനെ ചോദിക്കാൻ പാടില്ല. രമേശ് ചെന്നിത്തലയെ പോലെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആ ചോദ്യത്തെ ആ രീതിയിൽ എടുക്കാനും പാടില്ല. ആ ചോദ്യത്തിന് അതിൻ്റേതായ രീതിയിൽ നൽകിയ മറുപടി എന്നുള്ള അർത്ഥത്തിൽ അത് ഓക്കെയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണല്ലോ. നമ്മൾ കവലയിലിരുന്ന് സംസാരിക്കുമ്പോൾ എന്താ കോൺഗ്രസ്സുകാരെ കാരണം സ്ത്രീകൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുചോദ്യമായി ഉത്തരത്തിൻ്റെ രൂപത്തിൽ രമേശ് ചെന്നിത്തല ചോദിച്ച ചോദ്യം ചോദിക്കാം. പക്ഷേ രമേശ് ചെന്നിത്തല ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലാണ് ആ ഉത്തരം ചെന്ന് വീഴുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റ് തന്നെയാണ്, ആ തെറ്റ് അങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മറ്റൊരു മികവായി നാം കാണേണ്ടത്. സി പി എമ്മിനെതിരായി വലിയ പോരാട്ടം, സർക്കാരിനെതിരായി വലിയ പോരാട്ടം രമേശ് ചെന്നിത്തല നയിക്കുന്നുണ്ട്. ഒരുപാട് വിവാദ വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ച ആളാണ് ചെന്നിത്തല. അതുമാത്രമല്ല, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ നേട്ടം, ചെറുപ്പകാലം മുതൽ ഈ രാഷ്ട്രീയ രംഗത്ത് സജീവമായി വളരെ ചെറുപ്പകാലത്ത് തന്നെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഇടം പിടിച്ച് ദേശീയ രാഷ്ട്രീയത്തിലടക്കം തിളങ്ങുന്ന വ്യക്തിത്വമായി നിന്നയാളാണ്. ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും സജീവ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് ഒട്ടേറെ സംസ്ഥാനങ്ങളുടെ പാർട്ടിയുടെ ചുമതല വഹിക്കാൻ സാധിച്ച ഒരാളെന്നൊക്കെയുള്ള നിലയിൽ രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കളുടെ ഒരാൾ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ, ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തെ അതേ അർത്ഥത്തിൽ ആ പാർട്ടി ഒന്നടങ്കം ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയായി നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചത്, ചെന്നിത്തല അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന കാലമാണിത് എന്ന്. ആ തിരിച്ചറിവ്
രമേശ് ചെന്നിത്തലയ്ക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഉണ്ടാകണം. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ചെന്നിത്തലയ്ക്ക് അറിയാവുന്നത് തന്നെയാണ് എങ്കിൽ പോലും അത് അത്രമേൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് പലതിനോടും. അതുകൊണ്ട് തന്നെ ഒടുവിൽ ആ കപ്പിനും ചുണ്ടിനും ഇടയിൽ വച്ച് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ അതീവ ജാഗ്രത കൂടെ കൊണ്ട് നടന്നേ പറ്റൂ. ആ അതീവ ജാഗ്രത കൂടെ കൊണ്ട് നടക്കാൻ താൻ സന്നദ്ധനാണ്, അല്ലെങ്കിൽ താൻ അങ്ങനെ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയായി ചെന്നിത്തലയുടെ ഈ ഖേദപ്രകടനം.